വെൽക്കം ടു 4RK ജോബ്സ് വേൾഡ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമസ്കാരം സുഹൃത്തുക്കളെ, കേന്ദ്ര സർക്കാരിന് കീഴിൽ നല്ല ശമ്പളത്തിൽ എയിംസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റായ്പൂരിലാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത്. കുറച്ച് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ യോഗ്യതയുള്ളവർക്കാണ് ഈ പോസ്റ്റുകളിലേക്കായി അപേക്ഷിക്കാൻ സാധിക്കുക. മൊത്തം 358 ഒഴിവുകളാണ് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കുന്നത്. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ജോലിക്കായി 20 മുതൽ 19 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റായ്പൂർ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണിത്. 17/6/2023 നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പോസ്റ്റുകളിലെ ഒഴിവുകൾ നോക്കാം. ഡീറ്റെയിൽസ്: ട്യൂട്ടർ ക്ലിക്ക് ഓർ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ 12 ഒഴിവാണുള്ളത്. ടേബിളിൽ ഓരോ കാറ്റഗറി അടിസ്ഥാനത്തിൽ എത്ര എണ്ണം വേക്കൻസി ഉണ്ടെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് സീനിയർ നേഴ്സിംഗ് ഓഫീസർ 126, സീനിയർ ഹിന്ദി ഓഫീസർ 1, ഡയറ്റീഷ്യൻ 10, ലൈബ്രറി ഗ്രേഡ് 3 ഒഴിവ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് 2 ഒഴിവ്, സ്റ്റോർ കീപ്പർ 8 ഒഴിവ്, ടെക്നിക്കൽ ഓഫീസർ 3, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 27, ജൂനിയർ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ 5, ജൂനിയർ സ്കെയിൽ സ്റ്റെനോ 1, ഡിസ്പെൻസിങ് അറ്റൻഡൻറ്റ് 4, ഇലക്ട്രീഷ്യൻ 6, ഡിസെക്ഷൻ ഹോൾ അറ്റൻഡൻറ്റ് 8, മെക്കാനിക്ക് 6, സ്റ്റോർ കീപ്പർ കം ക്ലർക്ക് 85, വയർമാൻ 20, ഹോസ്പിറ്റൽ അറ്റൻഡൻറ്റ് ജൂനിയർ 30 എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത്. ടോട്ടൽ 358 ഒഴിവാണുള്ളത്. അപേക്ഷിക്കാനുള്ള സമയം 20/6/2023 മുതൽ 19/7/2023 വരെയാണ്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. പ്രായപരിധി 35-40 വയസ്സ് വരെയുള്ള പോസ്റ്റുകളാണ് ഇവിടെ നൽകുന്നത്. 18 മുതൽ ആരംഭിക്കുന്ന പ്രായപരിധിയാണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ഓൺലൈൻ എക്സാമിൻ്റെ മാർക്ക്, ടൈം എന്നിങ്ങനെയുള്ള സബ്ജക്റ്റ് അതിൻ്റെ ടേബിളാണുള്ളത്. ഓരോ കാറ്റഗറി അടിസ്ഥാനത്തിൽ എത്ര ശതമാനം മാർക്കോടുകൂടി ക്വാളിഫൈ ആകുന്നു എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ ടേബിളാണ് ഇവിടെ. ന്യൂഡൽഹി, മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, ബംഗളൂരു, ലക്നൗ, പാട്ന, ഗുവാഹത്തി, ജമ്മു, ജയ്പൂർ, ചണ്ഡീഗഡ്, റായ്പൂർ എന്നിവിടങ്ങളിൽ വെച്ച് എക്സാമിനേഷൻ നടത്തപ്പെടുന്നതാണ്. ഇത് ഏജ് റിലാക്സേഷൻ്റെ ടേബിളാണ്. OBC 3 വർഷം, SC ST 5 വർഷം, PWD 10 വർഷം, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ്, സ്റ്റേറ്റ് എംപ്ലോയീസ്, ഗവൺമെൻറ് എംപ്ലോയീസ് 5 വർഷം, എക്സ് സർവീസ്മാൻ 3 വർഷം. അങ്ങനെയാണ് ഏജ് റിലാക്സേഷൻ നൽകിയിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഫീ പറയുന്നത്, ജനറൽ OBC WC കാൻഡിഡേറ്റ്സിന് 900 രൂപ, പ്രോസസ്സിംഗ് ഫീ 100 രൂപ, അങ്ങനെ ടോട്ടൽ 1000 രൂപ. SC ST PWBD ഫീമെയിൽ, എക്സ് സർവീസ്മാൻ അപേക്ഷാ ഫീസില്ല, പ്രോസസ്സിംഗ് ഫീ 100 രൂപയുണ്ട്. അടുത്തത് ഓരോ പോസ്റ്റിലേക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ട്യൂട്ടർ ഓർ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ എന്ന പോസ്റ്റിലേക്ക് BSc നേഴ്സിംഗ് ഡിഗ്രിയാണ് ആവശ്യമായിട്ടുള്ളത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ മറ്റ് ക്വാളിഫിക്കേഷൻസും കണക്കാക്കപ്പെടുന്നതാണ്. പ്രായപരിധി 35. അടുത്ത പോസ്റ്റ് സീനിയർ നേഴ്സിംഗ് ഓഫീസർ, BSc നേഴ്സിംഗ്, 4 ഇയർ ആണ് പറഞ്ഞിട്ടുള്ളത്. 3 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് സീനിയർ ഹിന്ദി ഓഫീസർ, ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ. പ്രായപരിധി ഇല്ലാതിന്. അടുത്ത പോസ്റ്റ് ഡയറ്റീഷ്യൻ, MSc ആണ് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ. 3 വർഷത്തെ എക്സ്പീരിയൻസ്, 21 മുതൽ 35 വയസ്സ് വരെയാണ് പ്രായപരിധി. അടുത്ത പോസ്റ്റ് ലൈബ്രറിയൻ ഗ്രേഡ് 3, ബാച്ചിലർ ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. 21 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. അടുത്ത പോസ്റ്റ് സ്റ്റോർ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, 10 പ്ലസ് 2 ആണ് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ.
21 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. അടുത്തത് സ്റ്റോർ കീപ്പർ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. അതിനൊട്ട് ഏറ്റവും 35 വയസ്സാണ് പ്രായപരിധി. അടുത്തത് ടെക്നിക്കൽ ഓഫീസർ ഡെന്റൽ ടെക്നീഷ്യൻ. 10+2 ഉറത ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഡെന്റൽ ഹൈജീൻ. 21 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത്. അടുത്ത പോസ്റ്റ് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഡിപ്ലോമ ഇൻ ഫാർമസിയാണ് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ. 21-27 പ്രായപരിധി. അടുത്ത പോസ്റ്റ് ജൂനിയർ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ BSc ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. പ്രായപരിധി 21 മുതൽ 35 വയസ്സ് വരെ. അടുത്ത പോസ്റ്റ് ജൂനിയർ സ്കെയിൽ സ്റ്റെനോ ഹിന്ദി 2+2 ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് 64 വേർഡ് പെർ മിനിറ്റ് ഉണ്ടായിരിക്കണം ഹിന്ദി. ഹിന്ദി എഴുതാനും വായിക്കാനുമുള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കണം. 21 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. അടുത്തത് ഡിസ്പെൻസിങ് അറ്റൻഡൻറ്റ് ഡിപ്ലോമ ഇൻ ഫാർമസിയാണ് ക്വാളിഫിക്കേഷൻ. 21-27 വയസ്സാണ് പ്രായപരിധി. അടുത്തത് ഡയറ്റ് ഡിസെക്ഷൻ ഹോൾ അറ്റൻഡൻറ്റ് 10+2 ആണ് ക്വാളിഫിക്കേഷൻ. 21 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. അടുത്തത് ഇലക്ട്രീഷ്യൻ 10-ാം ക്ലാസ് ITI ഡിപ്ലോമ ഇലക്ട്രീഷ്യൻ ട്രേഡ് 35 വയസ്സാണ് പ്രായപരിധി പറയുന്നത്. അടുത്തത് മെക്കാനിക്ക് 10-ാം ക്ലാസ് ITI ഡിപ്ലോമ ആണ് ക്വാളിഫിക്കേഷൻ. 18 മുതൽ 40 വയസ്സാണ് പ്രായപരിധി. അടുത്തത് സ്റ്റോർ കീപ്പർ കം ക്ലർക്ക് ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ. 30 വയസ്സാണ് പ്രായപരിധി. അത് വയർമാൻ 10-ാം ക്ലാസ് ITI ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ. 18-30 വയസ്സാണ് പ്രായപരിധി. അടുത്തത് ഹോസ്പിറ്റൽ അറ്റൻഡൻറ്റ് ഗ്രേഡ് 3 10-ാം ക്ലാസ് അതായത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഹോസ്പിറ്റൽ സർവീസ്. 18 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എക്സാമിനേഷൻ്റെ സിലബസ് ആണ് ഓരോ പോസ്റ്റ് അടിസ്ഥാനത്തിലും നൽകിയിട്ടുണ്ട്. കൃത്യമായി വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റാണിത്. ഇവിടെ വെബ്സൈറ്റിൽ ആദ്യമായി സന്ദർശിക്കുന്നവർ ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളുടെ ID ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ കൃത്യമായി തെറ്റ് കൂടാതെ സമർപ്പിക്കണം. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം അപേക്ഷ പൂർണ്ണമാകുന്നതല്ല. എല്ലാവരും കൃത്യസമയത്തിനുള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കണമെന്ന് അറിയിക്കുന്നു. ആവശ്യമായ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മറ്റുള്ളവർ കൂടി സജസ്റ്റ് ചെയ്യേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.